ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിച്ചു വന്ന വിഷയം യേശു കരഞ്ഞു എന്നുള്ളതാണ്. യേശു കണ്ണുനീർ വാർത്തു. യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. യേശു കരഞ്ഞു. യേശു നഗരത്തിന് സമീപിച്ച് ഓശാന പെരുന്നാൾ ദിവസം വാഹനമേറി ചെല്ലുമ്പോൾ നഗരത്തെ നോക്കി, യെരുശലേം നഗരത്തെ നോക്കി കർത്താവ് കരഞ്ഞു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ പോയി നിന്ന് കർത്താവ് കണ്ണുനീർ വാർത്തു. യേശു ഗെത്സെമനെ തോട്ടത്തിൽ ചെന്ന് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു കരഞ്ഞു. യേശു തൻ്റെ ജനത്തെ നോക്കി കരഞ്ഞു. ആകാശനെ കേൾക്കുക, ഭൂമിയെ ചെവിതരിക. മനുഷ്യജാതിയുടെ അവസ്ഥയോർത്ത് കർത്താവ് കരഞ്ഞു. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതോർത്ത് കർത്താവ് കരഞ്ഞു. തൻ്റെ പ്രിയമക്കളായ മനുഷ്യർ നഷ്ടപ്പെട്ടു പോയതോർത്ത് കർത്താവ് കരഞ്ഞു. തൻ്റെ വേലക്കാർ കൈമോശം വന്നു പോയത് കണ്ട് കർത്താവ് കരഞ്ഞു. തൻ്റെ വേലക്കാർ വേല ചെയ്യാതെ അലസരായി പോയത് കണ്ട് കർത്താവ് കരഞ്ഞു.
കർത്താവ് കരഞ്ഞു. യേശു ഇന്നും കരയുന്നു. യേശു കരഞ്ഞു. ഗെത്സെമനെത്തോട്ടത്തിൽ പോയി കരഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് യേശു കരഞ്ഞ മറ്റൊരു സന്ദർഭം നാം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23:46 വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് 23:46. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. 23:45 ദൈവമന്ദിരത്തിലെ തിരശീല നടുവെ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 27:45 ആറാം മണി നേരം മുതൽ 9 വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 നേരത്തെ യേശു ഏലി ഏലി ലെമ്മ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. മർക്കോസിന് ശേഷം 15:34 ഒമ്പതാം മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥമുള്ള എലോഹി എലോഹി ലെമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. യേശു കരഞ്ഞു. ഇന്നും യേശു കരയുന്നു. അന്ന് യേശു ക്രൂശിന്മേൽ കിടന്ന് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. കർത്താവ് അന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞു. ദൈവം കൈവിട്ടു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നിത്യനായ ദൈവം തൻ്റെ അരുമകുമാരനായ കർത്താവായ യേശുവിനെ കൈവിടുമോ? ദൈവം കൈവിടുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിൽ നാം കൊരിന്ത്യർക്കെഴുതിയ 2 5:20 മുതൽ വായിക്കുമ്പോൾ കാണാം. കൊരിന്ത്യർക്കെഴുതിയ 5:20 മുതൽ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു പാപം ഏറ്റെടുത്തു എന്നല്ല പറയുന്നത്, പാപമാക്കപ്പെട്ടു. മുഴുവൻ പാപമായിപ്പോയി. പാപമാക്കപ്പെട്ട മിശിഹ യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മുടെ മുഴുവൻ്റെയും പാപം, ഈ ലക്ഷോപലക്ഷം പോലെ കോടാനുകോടി മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ യേശു ഒരാൾ വഹിച്ചതുകൊണ്ട് യേശു പാപമാക്കപ്പെട്ടു. പാപമാക്കപ്പെട്ടപ്പോൾ യേശു പാപമായി കുരിശുമേൽ കിടക്കുകയാണ്. യേശു പാപം ചെയ്തതുകൊണ്ടല്ല, നമ്മുടെ പാപം യേശുവിൻ്റെ മേലായതുകൊണ്ട്, നമ്മുടെ പാപം യേശു വഹിച്ചതുകൊണ്ട്, നമ്മുടെ പാപം യേശു വഹിച്ചതുകൊണ്ട് യേശു പാപമാക്കപ്പെട്ടു. യേശു പാപമാക്കപ്പെട്ടു. യേശുവിനെ പിതാവായ ദൈവം നോക്കിയപ്പോൾ യേശുവിനെ നോക്കാൻ വയ്യാതായിപ്പോയി. പിതാവിന് പാപത്തെ നോക്കാൻ വയ്യ, പാപത്തെ കാണാൻ വയ്യ, പാപത്തിലേക്ക് നോക്കാൻ വയ്യ, തിന്മയിലേക്ക് നോക്കാൻ സാധ്യമല്ല. പിതാവിന് തീക്കെടുത്ത തേജോമയനായ ദൈവം, അഗ്നിമയന്മാർ വിറയിലൂടെ ആരാധിക്കുന്നതായ ദൈവം, ക്രോവകൾ ഭയത്തോടും വിറയിലോടും കൂടി ആരാധിക്കുന്നതായ ദൈവം, സ്രോപ്പിമാലാഖമാർ 2 കാൽമൂടി 2 പറന്നു നിന്ന് 2 മുഖം മൂടി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് ആഘോഷിച്ച് മഹത്വപ്പെടുന്നതായ ദൈവം, നിത്യനായ ദൈവം സീനായ് മലമേലിറങ്ങിയപ്പോൾ പർവ്വതം തീ പുക കൊണ്ട് നിറയുന്നതായി കാണപ്പെട്ടവനായ ദൈവം, പുകയിൽ ആ വലിയ ധൂമപടലത്തിനുള്ളിൽ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പർവ്വതം കാളി കത്തിക്കൊണ്ടിരുന്നു ആ തേജോമയനായ ദൈവം, നിത്യനായ ദൈവം, ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല ആ മഹാപരിശുദ്ധനായ ദൈവം, ദൈവത്തിന് നോക്കാൻ വയ്യ, പാപത്തിലേക്ക് തിന്മയിലേക്ക് നോക്കാൻ വയ്യ, തിന്മയെ കാണാൻ വയ്യ. നോക്കിയപ്പോൾ പുത്രനമ്പുരാനെ കാണുന്നത് പാപമായിട്ടാണ്. മനുഷ്യജാതിയുടെ പാപം മുഴുവൻ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട്, ആ പാപം മുഴുവൻ തൻ്റെ മേൽ ആവാഹിച്ചെടുത്തുകൊണ്ട്, മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് ക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുന്നു. നോക്കിയപ്പോൾ പിതാവിനത് കാണാൻ വയ്യ. ആകാശം മേഘാവൃതമായി തീർന്നു. ഭയങ്കരമായി കൂരിട്ടുണ്ടായി. ഭീകരമായ കൂരുകളുടെ മധ്യത്തിൽ കർത്താവായ യേശു മുകളിലേക്ക് നോക്കിയപ്പോൾ പിതാവിനെ കാണുന്നില്ല. മഹാപുരോഹിതന്മാർ ഉപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് പ്രയാസമുണ്ടായില്ല. പീലാത്തോസ് തെറ്റായി വിധിച്ചു എന്നുള്ളതുകൊണ്ട് പ്രയാസമുണ്ടായില്ല. ഹെരോദാവും കയ്യാഫാവും ഹന്നാവും
ഒരുപോലെ വിസ്തരിച്ച് ആക്ഷേപിച്ച് പരിഹസിച്ചു എന്നുള്ളതുകൊണ്ട് കർത്താവിന് പ്രയാസം ഉണ്ടായില്ല. പീലാത്തോസിന് കോടതിയിൽ മൂന്ന് വട്ടം വിസ്തരിച്ചപ്പോഴെല്ലാം പടയാളികൾ ആഞ്ഞാഞ്ഞ് ചാട്ടവാറോട് അടിച്ചു എന്നുള്ളതുകൊണ്ട് കർത്താവിന് പ്രയാസം ഉണ്ടായില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് പടയാളികൾ മുഷ്ടിയൊട്ടി കുത്തിയിട്ടും കവളത്തിന് രോമങ്ങൾ പിഴുതെടുത്തിട്ടും കർത്താവിന് പ്രയാസം ഉണ്ടായില്ല. പക്ഷേ അപ്പോഴെല്ലാം പിതാവിൻ്റെ മുഖം കാണാമായിരുന്നു. പിതാവ് കൂടെയുണ്ട്. എന്ത് സംഭവിച്ചാൽ എന്താണ്? എന്ത് അപകടം നേരിട്ടാൽ എന്താണ്? എന്ത് പ്രയാസം വന്നാൽ എന്താണ്? ആക്ഷേപം വന്നാൽ എന്താണ്? ആക്ഷേപം വന്നാൽ, പരിഹാസം വന്നാൽ സാരമില്ല. ദൈവം കൂടെയുണ്ടല്ലോ, പിതാവായ ദൈവം കൂടെയുണ്ടല്ലോ, ആ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുറിശിന്മേൽ കിടക്കുമ്പോൾ മേലോട്ട് നോക്കി കാണുന്നില്ല, പിതാവിൻ്റെ ദർശനം ലഭിക്കുന്നില്ല, പിതാവിൻ്റെ മുഖം കാണുന്നില്ല. അത് മതിയായിരുന്നു, അത് കിട്ടിയാൽ മതിയായിരുന്നു. ആ കാഴ്ച പിതാവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് അമ്പരപ്പിലായി നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നിത്യനായ ദൈവത്തെ ഒന്നാമത്തെ ക്രൂശിൽ മേൽക്കടന്ന് പറയുന്ന ഒന്നാമത്തെ വാക്യത്തിൽ പിതാവേ എന്നാണ് വിളിക്കുന്നത്. ക്രൂശിൽ മേൽക്കടന്ന് പറയുന്ന ഒടുവിലത്തെ വാക്യം ഏഴാമത്തെ വാക്യത്തിലും പിതാവേ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ നടുവിലത്തെ വാക്യത്തിൽ എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ വാക്യത്തിലും ഒടുവിലത്തെ വാക്യത്തിലും പിതാവേ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ നടുവിലത്തെ വാക്യത്തിൽ, നാലാമത്തെ വാക്യത്തിൽ ക്രൂശിൽ മേൽക്കടന്ന് പറയുന്ന നാലാമത്തെ തിരുമൊഴിയിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. കാരണം പിതാവേ എന്ന് വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ അകന്നുപോയി, പുത്രനമ്പുരാൻ അകന്നുപോയി എന്നല്ലായി പറയുന്നത്. ശ്രദ്ധിക്കണം, പുത്രനമ്പുരാനിൽ പാപം താൻ വഹിച്ചപ്പോൾ പിതാവിൻ്റെ മുഖം കാണുന്നില്ല, പിതാവിൻ്റെ പുത്രനെ നേരെ നോക്കാൻ പറ്റുന്നില്ല. പാപം മേഘം പോലെ, കരിമേഘം പോലെ, കരിനീലക്കാറ് പോലെ ഇങ്ങനെ ആകാശം മുട്ടയിൽ നിൽക്കുകയാണ്. കാണാൻ പറ്റുന്നില്ല, പിതാവിൻ്റെ മുഖം കാണുന്നില്ല. നിത്യനായ തേജസ്സിനെ കാണാൻ പറ്റാതെ, കർത്താവിന് കാണാൻ പറ്റാതെ എന്നപ്പോഴുള്ള സങ്കടം കൊണ്ട് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം കൂടെയുണ്ട് മതിയായിരുന്നു, ആ ഒരു ഉറപ്പ് മതിയായിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാം ശരിയാണ്, ഒരു കുഴപ്പവുമില്ല. സഹോദരങ്ങളെ, ശരിയാണത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലെന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് പേടിക്കാൻ? എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലെന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല. ആരെല്ലാം ചീത്ത വിളിച്ചാലെന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല. ആരെല്ലാം തെറ്റിദ്ധാരണകൾ വരുത്തിയാലെന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. കാരണം എല്ലാം ശരിയായി കാണുന്നവന്നമ്മെ കാണുന്നുണ്ട്, നമുക്ക് ഉറപ്പുണ്ട്. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എല്ലാം ശരിയായി ധരിക്കുന്നവന്നമ്മെ കാണുന്നുണ്ട്. ആരെല്ലാം പരിഹസിച്ചാലും നമ്മെ താങ്ങുന്നവൻ കാണുന്നുണ്ട്. ആരെല്ലാം ആക്ഷേപിച്ചാലും ഇല്ലാത്തത് പറഞ്ഞ് വരുത്തിയാലും നമ്മുടെ സത്യം കാണും ദൈവം, ജീവനുള്ള ദൈവം നമ്മെ കാണുന്നുണ്ട്. അവൻ നമ്മുടെ നേരെ നോക്കുന്നുണ്ട്, ആ സാന്നിധ്യം നമുക്ക് കിട്ടുന്നുണ്ട്. മതി. ഉന്നതനായ ദൈവം എന്നോടുകൂടെയുണ്ട്, അത്യുന്നതനായ ദൈവം എന്നോടുകൂടെയുണ്ട്. നമുക്കവൻ ദുർഗമായി നിൽക്കുന്നു, നമുക്ക് കോട്ടയായി നിൽക്കുന്നു, നമുക്കവൻ ശരണമായി നിൽക്കുന്നു, ശരണ ദുർഗമായി നിൽക്കുന്നു, ശരണ ശൈലമായി നിൽക്കുന്നു, പർവ്വതമായി നിൽക്കുന്നു, ചുറ്റും ചുറ്റും കോട്ട കെട്ടി നിൽക്കുന്നു. പേടിക്കാനില്ല. അവൻ മുകളിലുണ്ട്, അവൻ താഴെയുണ്ട്, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. മുകളിൽ അവൻ്റെ പ്രഭാവ അങ്ങ് പ്രകാശതോരണിയായിട്ട് നിൽക്കുകയാണ്. വശങ്ങളിൽ അവനുണ്ട്, മുമ്പിലവനുണ്ട്, പിറകിലവനുണ്ട്. പിൻപേ ദൈവത്തിൻ്റെ മഹത്വം പിൻപടയായി വരുന്നു. മുന്നിലവനും മുന്നേ പോകുന്നു, അവൻ ചുറ്റും നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്. നമുക്ക് ധൈര്യമായി. ഇതാണ് ധൈര്യം. എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യം കിട്ടുകയില്ല. ആരെല്ലാം ഉണ്ടെങ്കിലും ധൈര്യം കിട്ടുകയില്ല. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ധൈര്യം കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പാവം വന്നാൽ ധൈര്യം പോയി, എല്ലാം പോയി. പാവം വന്നാൽ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, സ്വത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രികളുണ്ട്, ഉയർന്ന പദവികളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷേ പാവം വന്നാൽ നമ്മുടെ ധൈര്യം മുഴുവൻ പോയി, നമ്മൾ പ്രാഗൽഭ്യം പോയി, നമ്മുടെ അകം ഇളകാൻ തുടങ്ങും, അകം ചലിക്കാൻ തുടങ്ങും. ഉറപ്പില്ല, കെട്ടുറപ്പില്ല, പോയി, ധൈര്യം പോയി പാവം വന്നാൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാവം വരാതിരിക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും പാപം നമ്മെ തുടരുത്. അതാണ് ഭക്തന്മാരനുഭവിച്ചത്. വിശ്വാസികളായ ഭക്തന്മാരത് അനുഭവിച്ചു. അവരുടെ ജീവിതത്തിൽ മരണത്തോളം പാവമില്ലാതെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി നിഷ്ഠയോടെ അവർ ജീവിച്ചു. അതിനുവേണ്ടി ത്യാഗപൂർവം അവർ ജീവിച്ചു. എന്ത് വന്നാലും ശരി, ആരെല്ലാം വിട്ടുപോയാലും ശരി, എനിക്കെൻ്റെ യേശു മാറരുത്. അതാണ് അതാണ് ഉറപ്പേറിയ നിർണയം. ആരെല്ലാം വിട്ടുപോകട്ടെ, എനിക്കെൻ്റെ യേശു വിട്ടുപോകരുത്, യേശു എന്നെ വിട്ടുമാറരുത്. എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ശരി, എന്ത് കഷ്ടം വന്നാലും ശരി, യേശു എന്നെ വിട്ടുപോകരുത്, യേശു എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു വലിയ ധൈര്യമാണ്. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുക, അത് വലിയ മഹാഭാഗ്യമാണ്. വന്നുപോയ പാപങ്ങളെല്ലാം കഴിയുക എന്നുള്ളൊരു ഉറപ്പ് കിട്ടുക, എന്തൊരു ഭാഗ്യമാണത്. മനസ്സെന്ത് സ്വസ്ഥമാണെന്നോ, മനസ്സെന്തൊരു സമാധാനമാണെന്നോ, മനസ്സിനെന്തൊരു ധൈര്യമാണെന്നോ, മനസ്സിനെന്ത് കെട്ടുറപ്പാണെന്നോ, ആരെല്ലാം പിന്നെ നമ്മെ എതിർത്ത് വന്നാലും നമ്മുടെ മനസ്സിൻ്റെ കൂസലമില്ല. കാരണം എന്താണ്? അത്യുന്നതൻ്റെ കൂടെയുണ്ട്,
ദൈവത്തിന് സ്തോത്രം. ലോകത്തുള്ള സകല മനുഷ്യരും നമ്മൾ എതിർക്കുന്നു, സകല മനുഷ്യരും നമ്മൾ തിരിച്ചിരിക്കുന്നു. പേടിയില്ല, കാരണം യേശു കൂടെ ഉണ്ടായി എന്നുള്ളതായി ഉറപ്പ്, അത് വേണം നമുക്ക്. യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി എന്നുള്ളതായി ധൈര്യം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ നല്ല ധൈര്യമാണ്, പേടിയില്ല. ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ പേടിയില്ല. ജോലി സ്ഥലത്ത് കൃത്രിമം കാണിച്ചാലോ എപ്പോഴും ഉള്ളളകിക്കൊണ്ടിരിക്കും. ജോലി സ്ഥലത്ത് അവിശ്വസത കാണിച്ചാലോ പുറമേയൊക്കെ നല്ല ധൈര്യമായിരിക്കും, പുറമേ ചങ്കൂറ്റം കാണിക്കും, പക്ഷേ അകത്ത് ഉളുകുളുപ്പായിരിക്കും, അകത്ത് ഇളക്കമായിരിക്കും. ജോലി സ്ഥലത്ത് അവിശ്വസതയുള്ളവർ, ജോലിയിൽ വിശ്വസതയില്ലാത്തവർ, അധികാരസ്ഥാനങ്ങളെ ഗവനിക്കാതിരിക്കുന്നവർ, അധികാരസ്ഥാനങ്ങളെ ഭയപ്പെടാതിരിക്കുന്നവർ, അധികാരസ്ഥാനങ്ങളെ അനുസരിക്കാതിരിക്കുന്നവർ, അവരുടെ ഉള്ളെപ്പോഴും ചഞ്ചലിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജോലി വിശ്വസ്തമായിട്ട് ചെയ്യുന്നവരോ, അവരുടെ ജീവിതത്തിൽ എപ്പോഴും കെട്ടുറപ്പാണ്. എന്ത് ധരിച്ചാലെന്താണ്, ആര് തെറ്റിദ്ധരിച്ചാലെന്താണ്, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എനിക്കൊരു പേടിയുമില്ല, ധൈര്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നാം കുറ്റമറ്റവരായി നിൽക്കണം, കുറ്റമറ്റവരായി നിൽക്കണം, കറവിരളാതെ നിൽക്കണം, ചെളി ഏശാതെ നിൽക്കണം, ചെളിയിൽ ചവിട്ടാതെ നിൽക്കണം, ചെളി ഏശരുത്. കഴിഞ്ഞൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്ക് പിന്നെ ഓർപ്പിക്കട്ടെ, അനാഘ്രാത കുസുമങ്ങളായിരിക്കണം. എന്താണത്? അനാഘ്രാത കുസുമങ്ങളായിരിക്കണം. ഒരു വണ്ടും മണത്ത് നോക്കാത്ത പൂവായിരിക്കണം. പൂവുണ്ടെങ്കിൽ പൂവിന് ചുറ്റും വണ്ടുകൾ പറന്നു നടക്കും, വണ്ടുകൾ പറന്നു നടക്കും പൂവിന് ചുറ്റും. വണ്ട് വന്ന് തൊടാൻ സമ്മതിക്കരുത്, ചുറ്റും പറന്നു കിടക്കും. ആ പൂവിൻ്റെ സൗന്ദര്യം കണ്ടും അതിൻ്റെ ഉള്ളിലുള്ള തേൻ നുകരാനായിട്ടും വണ്ടുകൾ ചിത്രശലഭങ്ങൾക്ക് പറന്നു വരും. പക്ഷേ ഈ പൂവ് അനാഘ്രാത കുസുമമായിരിക്കണം, ഈ പൂവ് ആരും മണക്കാത്ത പൂവായിരിക്കണം. സി, നിങ്ങൾക്ക് മനസ്സിലായോ അതിൻ്റെ അർത്ഥം? ഓരോ പെൺകുട്ടിയും വിചാരിക്കണം, ഞാനൊരു അനാഘ്രാത കുസുമമായിരിക്കും. എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോൾ ഈ ശരീരം അന്യന്തരാത്ത ശരീരമായിട്ട് നീ കാഴ്ചവെക്കണം. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ചെല്ലുമ്പോൾ, ആദ്യമായിട്ട് എൻ്റെ ഭാര്യയുടെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഈ ശരീരം അന്യൻ തൊടാത്ത, ആരും തൊടാത്ത ഒരു ശരീരമായിട്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കണം. സ്തോത്രം. ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഈ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ദോഷമാണ്. നിങ്ങൾക്കൊന്നും, ഞാനത് വീണ്ടും പറയട്ടെ, നിങ്ങൾക്കൊന്നും ഇതെല്ലാം പഴഞ്ച സിദ്ധാന്തങ്ങളല്ലേന്ന് തോന്നും. പഴഞ്ച സിദ്ധാന്തമല്ല, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലൊക്കെ ആയിട്ടുള്ള ഈ നടപ്പും പോക്കും എല്ലാം അപകടമാണ്. അത് തിന്മയിലേക്കേ നയിക്കുകയുള്ളൂ, അതെല്ലാം അപകടങ്ങളിലേക്ക് നീങ്ങും. ഇപ്പോൾ തൽക്കാല അപകടമില്ലെന്ന് തോന്നും, പക്ഷേ പിന്നീട് അപകടത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാര്യത്തിലും തെറ്റില്ലാതെ കുറ്റമറ്റ് നിൽക്കുന്നവർക്കുള്ള ധൈര്യവും അവരുടെ പ്രതാപവും നിസ്സാരമല്ല, അവരുടെ ശക്തിസന്യത നിസ്സാരമല്ല, അവരുടെ മഹിമാതിരേഖം നിസ്സാരമല്ല. ദൈവത്തിന് സ്തോത്രം. അവർ മഹത്വത്തിൻ്റെ പങ്കാളികളായിരിക്കും. കർത്താവായ യേശു കുരിശുമേൽ കിടന്ന് കരഞ്ഞു. കർത്താവായ യേശു നോക്കുമ്പോൾ പിതാവിൻ്റെ മുഖം കാണുന്നില്ല. കർത്താവ് പാപം ചെയ്തില്ലല്ലോ, പാപം തൊട്ടില്ലല്ലോ. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളിലാരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പാപം തൊടാത്തവൻ, പാപം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ഒതു വകയുമില്ല. ഇവനെപ്പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഇവനെപ്പോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആരും പ്രവർത്തിക്കാത്തതുപോലെ പ്രവർത്തിച്ചവൻ, ആരും സംസാരിച്ചിട്ടില്ലാത്തതുപോലെ സംസാരിച്ചവൻ, ആരും നടന്നിട്ടില്ലാത്തതുപോലെ നടന്നവൻ, ആരും വിസ്തരിക്കപ്പെടാത്തതുപോലെ വിസ്തരിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുകുട്ടിമേൽ കയറിയവൻ, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കലറിയിൽ വയ്ക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. ആരും ഒരിക്കലും തിരിച്ചു വരാത്തതുപോലെ ജീവനുള്ളൊക്കെ ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കൊരിക്കലും നോക്കി നിൽക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ അത്യന്തം ഉന്നതനായി തീർന്നവൻ. ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ, ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയും, ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനും. സ്തോത്രം. ഈ ഉന്നതനായ ക്രിസ്തു പാവം തൊട്ടിട്ടുള്ളവനല്ല, എങ്കിലും ഇപ്പോൾ നമ്മുടെ പാവം അവൻ്റെ മേലായി. നാം മൂലം പിതാവിനെ കൈവിട്ടു. ഞാൻ പറയണം, ഞാൻ മൂലം പിതാവിനെ കൈവിട്ടു. ഞാൻ മൂലം, എൻ്റെ സ്വയം മൂലം, എൻ്റെ സ്വാർത്ഥത മൂലം, എൻ്റെ തനിക്ക് താൻ പോരി മൂലം, ഞാനതിന് മതിയായവനാണെന്നുള്ള എൻ്റെ തോന്നൽ മൂലം, എൻ്റെ അഹങ്കാരം മൂലം, എൻ്റെ ധനാഗ്രഹം മൂലം, എൻ്റെ പാവപ്രകൃതി മൂലം, എൻ്റെ അശുദ്ധി മൂലം, ഞാൻ മൂലം എൻ്റെ യേശു കരയേണ്ടി വന്നുപോയി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് കർത്താവ് കരയേണ്ടി വന്നുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ യേശു എന്നെ നോക്കി കരയാനിടയായ സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? യേശു എന്നെ നോക്കി കരയുന്നു, യേശു എൻ്റെ പാവം വഹിച്ചതുകൊണ്ട് പിതാവ് യേശുവിനെ കൈവിട്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?
കുരിശിന്മേൽ ഏഴ് തിരുമുടികളാണ് കർത്താവ് പറഞ്ഞത്. ഒന്നാമത്തെ തിരുമുടി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതയെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതയെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. അത് ഹൃദയം ഭേദിക്കുന്നൊരു നെല്ലൊളിയായിരുന്നു, അത് ഉള്ളരിയിക്കുന്നൊരു കരച്ചിലായിരുന്നു, അത് ഒരിക്കലും ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. തൻ്റെ മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ കന്നത്ത് അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കവിളുന്ന രോമങ്ങൾ പിടിതെടുത്ത് പിടിതെടുത്ത് വലിച്ച് ഊരിയെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശിരസിൽ മുഴുമുടി വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പരിഹസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തലയിൽ മുഴുമുടി വെച്ചിട്ട് കോയിൽ കൊണ്ട് അടിച്ചതിന് ശേഷം പറഞ്ഞു യഹൂദന്മാർ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമുക്കറിയാം, വാക്യങ്ങളറിയാം. എന്നാൽ ആ പ്രാർത്ഥനയുടെ ആഴം എന്താണ്? തന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആഴം, പ്രാർത്ഥിക്കാൻ കരുണയുള്ള കർത്താവ് തൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ തൻ്റെ ഹൃദയം തുറന്നതായ സമയം, ഉള്ളു തുറന്നതായ സമയം. എന്തോ ഒരു സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. ആ പ്രാർത്ഥന, ആ അവസാന സമയത്ത് കുരിശുമേൽ കിടക്കുന്നുള്ള പ്രാർത്ഥന ഒരു കള്ളനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. തൻ്റെ ഒരു വശത്തുണ്ടായിരുന്ന കള്ളൻ ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇതെന്തൊരു പ്രാർത്ഥനയാണ്? അങ്ങനെയൊന്ന് ഒരു സാഹചര്യം വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? കാര്യം പുറമേ പ്രാർത്ഥിച്ചെന്നൊരു വാക്കാൽ പറഞ്ഞു തരും, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നന്മ വരുന്നത് സന്തോഷിക്കാൻ പറ്റുമോ? എന്നാൽ ഉപദ്രവിക്കുന്നവർക്ക് ഒരു നന്മ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അവർക്കൊരു ദുഃഖം വരുമ്പോൾ നമുക്ക് വേദനിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ചിന്തിച്ച് നോക്കൂ. നമുക്ക് നമ്മുടെ ഹൃദയം കാണാൻ പറ്റും? നാം ദൈവരായത്തിന് യോഗ്യനാണോ എന്ന് നോക്കി പരിശോധിക്കാൻ പറ്റും? ഞാൻ ഇന്നത്തെ സ്ഥിതിയിൽ ദൈവരായത്തിൽ ചെല്ലുമോ? ചിന്തിക്കാം. എന്നെ ഉപദ്രവിച്ച, എനിക്ക് നഷ്ടം വരുത്തിയ, എനിക്ക് കഷ്ടം വരുത്തിയ, എന്നെ ആക്ഷേപിച്ച, എന്നെ തരം താഴ്ത്തിയ, എന്നെ വിലകെടുത്തിയ അങ്ങനെയുള്ള ആളുകൾക്കൊരു നന്മ വരുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുമോ? അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ദുഃഖം വന്നാൽ ഞാൻ അത് ദുഃഖിക്കുമോ? ചിന്തിക്കൂ. അപ്പോഴാണ് നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയമായില്ല എന്ന് മനസ്സിലാകുന്നത്. നമുക്കിതൊക്കെ പറയാം ഇല്ലേ? കർത്താവിൻ്റെ കുറിച്ചിലെ ഏഴ് തിരുമുടികളെക്കുറിച്ച് ചിന്തിക്കാം, ധ്യാനിക്കാം. പിതാവ് ഇവർ ചെയ്യുന്നതിനെന്ന് ഇവർ അറിയായാലും ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാം, ഇതൊക്കെ ചിന്തിക്കാം. പക്ഷേ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നമുക്ക് നഷ്ടം വരുത്തിയവർക്ക് വേണ്ടി, നമുക്ക് കഷ്ടം വരുത്തിയവർക്ക് വേണ്ടി അവരുടെ നന്മയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ഇരുഭാഗത്തുമുള്ള കള്ളന്മാർ രണ്ടുപേരും കർത്താവിനെ ദുഷിച്ചു, കർത്താവിനെ പഴിച്ചു, കർത്താവിനെ നിന്ദിച്ചു. മർക്കോസും പറയുന്നുണ്ട്, മത്തായിയും പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒരുപോലെ കർത്താവിനെ ദുഷിച്ചു. എന്നാൽ ഈയൊരു പ്രാർത്ഥന കേട്ടപ്പോൾ അതിലൊരു കള്ളൻ്റെ, വലതുഭാഗത്തെ കള്ളനായിരിക്കാം, ആരുമാകട്ടെ, അതിലൊരു കള്ളൻ്റെ ഹൃദയം തകർന്നു. അതുവരെയും അവൻ ജനത്തെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ആർത്താഘോഷിച്ച് ജനത്തെ കണ്ടു. യേശുവിനെ ക്രൂശിക്കാൻ വട്ടം കൂട്ടി നിന്ന് ആഘോഷത്തോടെ ഇവനെ തൂക്കുക തൂക്കുക എന്ന് പറയുന്ന ജനത്തെ കണ്ടു. ഈ ജനത്തിൻ്റെ അട്ടഹാസവൻ കേട്ടു, യേശുവിങ്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയില്ല, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയില്ല, അതുവരെയും ജനത്തെയാണ് നോക്കി, ജനം പറയുന്നതാണ് കേട്ടത്. ഇപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ, സ്നേഹത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ, ക്ഷമയുടെ സ്വരം കേട്ടപ്പോൾ, ദീർഘക്ഷമയുടെ സ്വരം കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ നടുവിലത്തെ ക്രൂശിന്മേൽ കിടക്കുന്നവൻ പാപിയല്ല എന്നവന് മനസ്സിലായി, കുറ്റവാളിയല്ല എന്ന് മനസ്സിലായി. ഞാനും എൻ്റെ കൂട്ടുകാരനായ ഈ കൊള്ളക്കാരനും ഈ കൊലപാതകിയും ഞങ്ങൾ പാപം ചെയ്തവരാണ്. പക്ഷേ ഈ യേശു പാപം ചെയ്തവനല്ല, അവന് മനസ്സിലായി. ആ മുഖത്തെ തേജസ്സവൻ കണ്ടു, അവൻ്റെ ഹൃദയം തകർന്നു. അവൻ ഉടനെ തന്നെ മറ്റേ ദുഷിക്കുന്ന കള്ളനോട് പറഞ്ഞു, ഇടതുഭാഗത്തെ കള്ളനോടായിരിക്കാം, എന്നോട് പറഞ്ഞു, നാം സമശിക്ഷാവിധിയിലായിരിക്കുകയല്ലേ, ഒരുപോലെ ക്രൂശിക്കപ്പെടുകയല്ലേ, നീ ദൈവത്തെ എന്താ ഭയപ്പെടാത്തത്? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവൻ അവസാന സമയത്ത് സാക്ഷ്യം കൊടുക്കുകയാണ്, അവസാന സമയത്ത് ഉപദേശിക്കുകയാണ്, മരിക്കാറാവുന്ന സമയത്ത് അവൻ ഉപദേശിക്കുകയാണ്, നാം സമശിക്ഷാവിധിയിലായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ ആ അടുത്ത ഭാഗത്തെ കള്ളനോട് അവൻ ഉപദേശിക്കുന്നു മാത്രമല്ല, നാം സമശിക്ഷാവിധിയിലായിരിക്കുന്നു, നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. അവൻ പറയുകയാണ്, നാം ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമായിട്ടാണ്, കൊലപാതകം ചെയ്തു, കവർച്ച ചെയ്തു, കൊള്ളകൾ നടത്തി, നാം ശിക്ഷ അനുഭവിക്കുന്നു, ന്യായമായിട്ടാണ്. നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. നോക്കൂ, നല്ല സാക്ഷ്യം. ജീവിതത്തിൽ
കർത്താവായ യേശുവിനെ സാക്ഷ്യം കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് നമ്മളുടെ വിനയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യേശുവിനെ സാക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവനോ വരുതാത്തൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് പാപം ചെയ്തവൻ, ഞാനാണ് കുറ്റവാളി എന്നെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ കുറ്റവാളിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അഭിമാനിക്കാൻ പലതും കാണുമായിരിക്കും. നിങ്ങളുടെ സ്വത്തിൽ അഭിമാനിക്കാൻ കാണും, നിങ്ങളുടെ കഴിവിൽ അഭിമാനിക്കാൻ കാണും, നിങ്ങളുടെ ഭാര്യയിലോ ഭർത്താവിലോ അഭിമാനിക്കാൻ കാണും, മക്കളിൽ അഭിമാനിക്കാൻ കാണും, മാതാപിതാക്കളെ അഭിമാനിക്കാൻ കാണും, നിങ്ങളുടെ സ്വത്തിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ധന സമൃദ്ധിയെല്ലാം ആശ്രയിക്കാനും നിങ്ങൾക്ക് സ്വയം പ്രശംസിക്കാനും കാണും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു പാപിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു പാപിയാണ്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. അതാണ് അനുഗ്രഹത്തിൻ്റെ ആരംഭം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ, ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു ഞാൻ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, അരുതാത്തൊന്നും ചെയ്യാത്തവനായ ക്രിസ്തു എനിക്ക് വേണ്ടി ശിക്ഷ ഏൽക്കുന്നു, എൻ്റെ പാപം വഹിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് കുരിശിലെ തിരക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുന്നത്, കുരിശിൽ ചൊരിഞ്ഞ തിരക്തത്തിൻ്റെ അത്ഭുതക്രമം നിങ്ങളുടെ മേൽ പകരുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമാസമന്വിതമായ കൃപകൾ പകരുന്നത്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നത്. ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് തരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. വേണമോ നിങ്ങൾക്ക്? യേശുവിൻ്റെ കൃപ നിങ്ങൾക്ക് വേണമോ? അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? അവൻ്റെ നിങ്ങളുടെ അരികത്ത് കരഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ക്രൂസിൽ കിടന്ന് പിടഞ്ഞ് കരഞ്ഞവൻ നിങ്ങളുടെ അരികത്തിൽ നിന്ന് കരയുകയാണ്. ക്രൂസിൽ കിടന്ന് കരഞ്ഞവൻ നിങ്ങളുടെ അരികത്തിൽ നിന്നോട് കരയുന്നു, മോനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ് ഞാൻ പറയുന്നത്. മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ക്രൂസിൽ മരിച്ചിരിക്കുന്നു, എൻ്റെ രക്തം നിനക്ക് വേണ്ടി ചിന്തിയിരിക്കുന്നു, നിന്നെ നീ ചെയ്ത സകല പാപങ്ങളുടെ ശിക്ഷ ഞാൻ വഹിച്ചിരിക്കുന്നു, നീ ഇനി ശിക്ഷ വഹിക്കേണ്ട, അതെല്ലാം ഞാൻ വഹിച്ചു തീർത്തിരിക്കുന്നു, നീ ഇനിയും കാരാഗ്രഹത്തിൽ കിടക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിൽ കിടക്കുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷകൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നീ ഇനിയും പിശാചിൻ്റെ കൈ പണിപ്പുരയിൽ നിൽക്കണ്ട, നീ പിശാചിൻ്റെ പണിപ്പുരയിൽ നിറങ്ങിപ്പോരൂ, ഞാൻ നിന്നെ സൂക്ഷിച്ചുകൊള്ളാം, നിന്നെ രക്ഷിച്ചുകൊള്ളാം. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം തരികൾ തരികയാണ്. പിശാചിൻ്റെ പണിപ്പുരയിൽ നിൽക്കുന്നവരെ നിങ്ങൾ പുറത്തു വരിക, സാത്താൻ്റെ കളിപ്പാവകളായി നിൽക്കുന്നവരെ നിങ്ങൾ പുറത്തു വരിക, സാത്താൻ്റെ അടിമകളായി നിൽക്കുന്നവരെ നിങ്ങൾ പുറത്തു വരിക. ഇനി ഞാൻ സാത്താൻ ഇടം കൊടുക്കുകയില്ല, നിങ്ങൾ ദൈവത്തോട് പറയുക, ഇല്ല ഞാൻ പാവം ചെയ്യുകയില്ല എന്ന് കർത്താവിന് വാക്ക് കൊടുക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മുഖത്തുമേറിയ വചനങ്ങൾക്കായി സ്തോത്രം. ക്രൂസിലെ തിരുമൊഴികൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. ക്രൂസിലെത്തി വചനത്തെ ഞങ്ങളെ ആകർഷിക്കുന്നതിനായി സ്തോത്രം. സ്നേഹത്തെ ഞങ്ങളുടെ ഉള്ളത്ത് നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. അവിടെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ.